മാള കോട്ടമുറിയിൽ വീട്ടിൽ മോഷണം. 4.5 പവന്റെ ആഭരണങ്ങളും 8000 രൂപയും കവർന്നു. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. രാത്രികാലങ്ങളിൽ വളവ് ശ്രദ്ധയിൽപ്പെടാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നു. ചുണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ ആന ഇടഞ്ഞു. പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് കൊമ്പൻ ഇടഞ്ഞത്. മലക്കപ്പാറയിൽ ബൈക്ക് അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മലക്കപ്പാറ സ്റ്റേഷനിലെ വിൽസനാണ് മരിച്ചത്. വിയൂർ പാടുക്കാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പുവത്തൂരിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികയായ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. നമസ്കാരം, വാർത്തകൾ വിശദമായി. മാള കോട്ടമുറിയിൽ വീട്ടിൽ മോഷണം. വടക്കൻ വീട്ടിൽ ഇട്ടീരയുടെ വീട്ടിൽ നിന്ന് 4.5 പവന്റെ ആഭരണങ്ങളും 8000 രൂപയും കവർന്നു. മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവുമാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ അടുക്കള ഭാഗത്തെ തുറന്നുകിടന്ന ജനലിലൂടെ വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. അലമാരയിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ചാണ് പൂട്ട് തുറന്നത്. ഇട്ടീരയും ഭാര്യയും അടുത്ത മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് മോഷണം നടന്നത്. വീടിന്റെ പെയിന്റിംഗ് നടക്കുന്നതിനാൽ ജനലുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. പോലീസ് നായയും വിരലടയാള പരിശോധകരും ഇരിങ്ങാലക്കുട DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോട്ടമുറി പ്രദേശത്ത് മോഷണങ്ങൾ ആവർത്തിക്കുമ്പോൾ മുൻപ് നടന്ന 4 മോഷണക്കേസുകളിൽ പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 2 വർഷം മുമ്പ് ഒരു വീട്ടിൽ നിന്ന് 28 ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് മോഷണം പോയത്. മറ്റൊരു വീട്ടിൽ നിന്ന് വില കൂടിയ ക്യാമറയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച പൊയ്യാ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഓഫീസിലെ ലോക്കർ കുത്തി തുറന്ന് 27,600 രൂപ മോഷ്ടിച്ചിരുന്നു. ബുധനാഴ്ച മാളയിൽ റോഡിലൂടെ നടന്നുപോയ സ്ത്രീയുടെ 2.5 പവന്റെ മാല സ്കൂട്ടറിലെത്തിയാൽ പൊട്ടിച്ചെടുത്തിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങളിൽ ഭീതിയിലാണ് നാട്ടുകാർ. കുന്നുകുളം വടക്കാഞ്ചേരി റോഡിൽ എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. സംസ്ഥാന പാത കൂടിയായ കുന്നുകുളം വടക്കാഞ്ചേരി റോഡിലെ മങ്ങാട് വളവിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. റോഡ് BMBC നിലവാരത്തിൽ പുനർനിർമ്മിച്ചതിനു ശേഷം വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വളവ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം കാനയിൽ വീണ യുവാവിന് പരിക്കേറ്റിരുന്നു. സ്കൂട്ടർ യാത്രികനായ കൂറ്റനാട് തെക്കത്ത് വളപ്പിൽ ഷാക്കിറിനാണ് പരിക്കുപറ്റിയത്. മുന്നറിയിപ്പ് ബോർഡുകളും അടയാളങ്ങളും സ്ഥാപിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഇതിനെക്കുറിച്ച് കരാറുകാരൻ, എഞ്ചിനീയർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡിന്റെ അവസ്ഥ നല്ല റോഡായുണ്ട്. പണ്ടല്ലേ യാതൊരു സിഗ്നലുകളും ആ കമ്പനി വെച്ചിട്ടില്ല. ഗവൺമെന്റ് വെച്ചിട്ടുള്ള ബോർഡിൽ എഞ്ചിനീയറെ വിളിച്ചു, അവർ ഫോൺ എടുക്കില്ല. ആ എഞ്ചിനീയറോട് നേരിട്ടിട്ട് ഞാൻ ഈ കോട്ടപ്പുറം പാലത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സിഗ്നൽ പോലും ഇല്ല, നിരന്തരം ആക്സിഡൻ്റ് എണ്ണമാണ് ഒരു സ്ഥലമാണ്. ഈ മങ്ങാട് സെൻറ്ററിന് തിരിയുമ്പോൾ നമ്മുടെ ലോണപ്പുട്ടി ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ അനവധി വണ്ടികൾ വന്നിടിച്ചിട്ട് അവരെ മതിൽ ചെയ്ത് നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ജനങ്ങളുടെ ജീവൻ തന്നെ ഭയങ്കര അപകടമായിട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ. നിരന്തരം അപകടം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ വലിയ ബോർഡുകളില്ല, വളവാണ്. റോഡ് നന്നായപ്പോൾ സ്പീഡ് കൂടുതലായിപ്പോയി. ഇതിനു മുമ്പായി നീങ്ങറ എന്നും തട്ടിക്കൊണ്ടുപോകലായിരുന്നു. ഇപ്പോൾ മൂപ്പനെ അത് വളച്ച് മുകളിലേക്കാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇതുകൊണ്ട് ഞാൻ തന്നെ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോൾ നേരിട്ട് കണ്ടതാണ്. അവിടെ നല്ല സ്പീഡിൽ വന്നൊരു വണ്ടി കൂത്തു മറിഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു കൈവരി പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഇതുപോലെ ആക്കുകയാണെങ്കിൽ കുറേ ഒരു ഇത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് പുത്തൂർ ലോനപ്പൻ റോസിയാണ്. ഇവരുടെ വീട്ടുമതിലും കിണറിന്റെ കൈവരിയും വാഹനങ്ങൾ ഇടിച്ചു തകരുന്നതും പതിവായിരിക്കുകയാണ്. എല്ലാ മാസത്തിൽ നിന്ന് പറഞ്ഞ മാതിരി ഈ മതിലുമ്പ വന്ന് ഇടിച്ച ആൾക്കാർക്ക് വലിയ രോഗങ്ങളും അപകടങ്ങളും പറ്റുന്നുണ്ട്. ഇവിടെ യാതൊന്നും ഈ റോട്ടിൽ അതിന് എന്തെങ്കിലും ഒരു ഇതായിട്ട് അവിടെ ഒരു ബോർഡോ ഒരു അവിടെ ഒരു വളവുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തെങ്കിലും കുറ്റികളോ ഒന്നും വെച്ചിട്ടില്ല. എത്ര പറഞ്ഞാലും ആ അപകടം കഴിഞ്ഞാൽ അന്നത്തെ കഴിഞ്ഞു, പിന്നില്ല. ഈ വളവിൽ പ്രവർത്തിക്കുന്ന മീൻ കച്ചവട സ്ഥാപനത്തിനും അപകട ഭീഷണിയുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് മീൻകടയുടെ മുൻവശം വാഹനം ഇടിച്ച് തകർന്നിരുന്നു. അപകടങ്ങൾ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചുണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ ആന ഇടഞ്ഞു. പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ചൊവ്വാഴ്ച ക്ഷേത്രത്തിലെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മടങ്ങുകയായിരുന്ന കൊമ്പനാണ് ഇടഞ്ഞത്. അക്രമാസക്തനായ കൊമ്പൻ സമീപത്തെ പെട്ടിക്കട തകർത്തു. തുടർന്ന് അരമണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിലൊടുവിലാണ് ആനയെ തളയ്ക്കാനായത്.
മലക്കപ്പാറ റോഡിൽ ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പിന് സമീപം ലോറി ബൈക്കിലിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മലക്കപ്പാറ സ്റ്റേഷനിലെ CPO കൊല്ലം കുണ്ടറ സ്വദേശി 40 വയസ്സുള്ള വിൽസനാണ് മരിച്ചത്. രാവിലെ 7:30 അപകടം. ഒരാഴ്ചയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് കുണ്ടറയിലെ വീട്ടിലേക്ക് ബൈക്കിൽ പോയതാണ് വിൽസൺ. എതിരെ വന്ന ലോറി ബൈക്കിലിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ വിൽസനെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൂവത്തൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. കാട്ടേരി സ്വദേശി വെട്ടിയാറ മധു അഭിമന്യുവിന്റെ മകൾ 18 വയസ്സുള്ള ദേവപ്രിയയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ദേവപ്രിയയുടെ സ്കൂട്ടർ ടോറസ് ലോറിയിൽ കൊളുത്തി വീഴുകയായിരുന്നു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ 1st BCA ബിരുദ വിദ്യാർത്ഥിയാണ്. പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വിയൂർ പാടൂക്കാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. സന്ധ്യാഗ്രാമം വാണിയം വീട്ടിൽ 28 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ടതെന്നാണ് സൂചന. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വട്ടമ്പാടം വടുതല സ്വദേശി കാട്ടിലപ്പറമ്പിൽ വീട്ടിൽ 44 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. ഈ മാസം 13 ചെറുവത്താനി പോസ്റ്റിന് സമീപമാണ് അപകടം നടന്നത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃപ്രയാർ മേഖലാ സമ്മേളനം നടന്നു. താന്യം സർവീസ് സഹകരണ ബാങ്ക് ഹാൾ TV വിനോദ് കുമാർ നഗറിൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് COA മേഖലാ പ്രസിഡന്റ് KR സുമേഷ് കുമാർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മൻസൂർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KR സുമേഷ് കുമാർ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി KB ബൈജു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TM റഹീം സാമ്പത്തിക റിപ്പോർട്ടും KG മനോജ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ TD ജയപ്രകാശ്, COA ജില്ലാ ട്രഷറർ CG ടോണി, TMC ചെയർമാൻ EL ടോണി, ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ MD രഘു പുളിക്കൻ, COA തൃപ്രയാർ മേഖലാ ജോയിന്റ് സെക്രട്ടറി KR ആര്യമാവ്, വൈസ് പ്രസിഡന്റ് CR രമണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്ററികാരി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റുഡന്റ് സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചേലക്കരയിൽ നടന്നു. തൊണ്ണൂർക്കരയിൽ നടന്ന സ്റ്റുഡന്റ് സഭ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളെയും വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്റ്റുഡന്റ്സ് സഭ. പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും എങ്ങനെയെന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് അവബോധം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 37 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ്സ് സഭയിൽ പങ്കെടുത്തു. റിപ്പോർട്ടുകൾ MLA പങ്കുവച്ചു. സ്റ്റുഡന്റ് സഭയിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റി തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്യും. NRI കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് PD രാജൻ സ്റ്റുഡന്റ് സഭയിൽ അധ്യക്ഷത വഹിച്ചു. പാർലമെന്ററികാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ UC ബിവീഷ്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, പഞ്ചായത്ത് അംഗങ്ങളായ MK പത്മജ, വി തങ്കമ്മ, ഗിരിജ മേലെടുത്ത്, PP സുനിത തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷനിൽ അളഗപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷനായി. TN പ്രതാപൻ MP, കോൺഗ്രസ് നേതാക്കളായ MK പോൾസൺ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, DCC ഭാരവാഹികളായ KK ഗോപാലകൃഷ്ണൻ, കല്ലൂർ ബാബു, സെബി കൊടിയൻ, TM ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ഗൃഹനാഥൻ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. DYFI മുൻ മേഖലാ കമ്മിറ്റി അംഗവും CPM മാടായിക്കോണം സെന്റർ ബ്രാഞ്ച് അംഗവുമായിരുന്ന മടത്തിപ്പറമ്പിൽ കണ്ണനാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 51 വയസ്സായിരുന്നു. ഭാരതപ്പുഴ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിൽ അപകടം ക്ഷണിച്ചു വരുത്തി ഭീമൻ ഗർത്തം രൂപപ്പെട്ടു. കൊച്ചിൻ പാലത്തിൽ 4th സ്ലാബിലാണ് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ആഴമേറിയ ഗർത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. മാസങ്ങൾക്ക് മുൻപ് സമാന രീതിയിൽ ഗർത്തം രൂപപ്പെട്ടപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നാൽ വീണ്ടും ടാർ ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്.
മുരിയാട് പഞ്ചായത്തിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നവീകരിച്ച ആനന്ദപുരത്തെ ജീവധാരാഷി ഫിറ്റ്നസ് സെന്റർ നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് 7.5 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി അനുവദിച്ചത്. കഴിഞ്ഞ വർഷമാണ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിപിൻ വിനോദൻ, ഷീന രാജൻ, പഞ്ചായത്ത് അംഗം നിജി വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടത്തുന്ന അഖിലേന്ത്യ അടിസ്ഥാനത്തിലുള്ള ചിത്രരചനാ മത്സരത്തിന്റെ ജില്ലാ മത്സരം തൃശൂർ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്നു. പരീക്ഷാ പേ ചർച്ചയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രത്യേകം തയ്യാറാക്കിയ ക്യാൻവാസിൽ ചിത്രമാലേഖനം ചെയ്ത് പ്രിൻസിപ്പാൾ പി വി സുധാകരൻ നിർവഹിച്ചു. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് സീനിയർ അധ്യാപകൻ ഹരിശങ്കർ സമ്മാനദാനം നിർവഹിച്ചു. യോഗത്തിൽ കേശവൻ, രേഖ, വിജിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടിയിൽ അച്ഛൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ കുട്ടി അപകടനില തരണം ചെയ്തു. കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഭിനവാണ് അപകടനില തരണം ചെയ്തത്. വെട്ടേറ്റ അഭിനവിന്റെ സഹോദരി അനുഗ്രഹയും ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം കൊല്ലപ്പെട്ട ഷീജയുടെയും ആത്മഹത്യ ചെയ്ത ബിജുവിന്റെയും സംസ്കാരം ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ചാവക്കാട് ബീച്ചിൽ അജ്ഞാത മൃതദേഹം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് സമീപം കടൽ തീരത്ത് കണ്ടെത്തി. കറുപ്പ് നിറത്തിലുള്ള പാൻസും ചെക്ക് ഷർട്ടുമാണ് ധരിച്ചിട്ടുള്ളത്. ഏകദേശം 35 വയസ്സ് തോന്നിക്കും. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. യു ഡി എഫ് അംഗങ്ങളുടെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് കാട്ടൂർ പഞ്ചായത്ത് വികസന സമിതി സെമിനാറിൽ നിന്ന് പ്രതിപക്ഷമായ യു ഡി എഫ് അംഗങ്ങളും പ്രവർത്തകരും ഇറങ്ങിപ്പോക്ക് നടത്തി. വികസന രേഖ കത്തിച്ചു. സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിൽ ഏകപക്ഷീയമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് യു ഡി എഫ് ആരോപിച്ചു. വികസന സമിതിയിലെ തർക്കത്തിന് ശേഷം യോഗം ബഹിഷ്കരിച്ച യു ഡി എഫ് പ്രവർത്തകർ യോഗ ഹാളിന് മുന്നിൽ മുദ്രാവാക്യവുമായി പ്രതിഷേധിച്ചു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹൈദ്രൂസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെറിൻ തേർമടം, പഞ്ചായത്ത് അംഗങ്ങളായ അബുജ രാജൻ, മോളി പിയൂസ്, സ്വപ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നാൽ യു ഡി എഫ് അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക് പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത ആരോപിച്ചു. പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഭരണസമിതി ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകൾക്കും തുല്യ പരിഗണന നൽകുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നിലവിലെ എംഎൽഎയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കാട്ടൂർ പഞ്ചായത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചപ്പോൾ നിലവിലെ എംപിയായ ടി എൻ പ്രതാപൻ കാട്ടൂർ പഞ്ചായത്തിനു വേണ്ടി 1 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറായിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. കയ്പമംഗലം കൂരിക്കുഴിയിൽ പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി അടിച്ചു തകർത്തു. സിപിഎം പുന്നക്കച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറി കൂരിക്കുഴി സ്വദേശി വൈപ്പിപ്പാടത്ത് അൻസാറിന്റെ ഓട്ടോ ടാക്സിയാണ് തകർത്തത്. ഓട്ടോയിലുണ്ടായിരുന്ന സ്റ്റീരിയോ, ടൂൾസ് എന്നിവ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ ബാബു കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ, നിഷ അജിതൻ, വിനീത മോഹൻദാസ്, എം എസ് മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി പ്രവർത്തകർ അറിയിച്ചു. വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉന്നത വ്യക്തികളെ ചടങ്ങിൽ ആദരിക്കും. പ്രിൻസിപ്പൽ ഫാദർ ജാസ് താണിക്കൽ, ഫാദർ അനൂപ് പുതുശ്ശേരി, കൺവീനർ അഡ്വക്കേറ്റ് പി എ മാത്യു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേറിട്ട പഠന പ്രവർത്തനങ്ങളിലൂടെയും ഭരണഘടനാ ആമുഖ പ്രചാരണത്തിലൂടെയും സംസ്ഥാനത്തിന് മാതൃകയായ വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാംസ്കാരിക പ്രവർത്തകന്റെ ഉപഹാരം. ഹബീബ് വലപ്പാട് ഫൌണ്ടേഷൻ ചെയർമാൻ ആർ ഐ സഖറിയ ആണ് 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന
കളർ ലേസർ പ്രിന്റ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരമായി സമ്മാനിച്ചത്. സ്കൂളിലെ 1-2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അറിവ് പുസ്തകങ്ങളുടെ പ്രകാശനവും RI സക്കറിയ നിർവഹിച്ചു. ഭരണഘടനയുടെ ആമുഖം മനഃപ്പാഠമാക്കിയ LKG വിദ്യാർത്ഥി അതുൽ കൃഷ്ണ ശ്രീബാല എന്നിവർക്കുള്ള ഉപഹാരവും മികച്ച കൈയക്ഷരങ്ങൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. പ്രധാന അധ്യാപകൻ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. സീമ സക്കറിയ, RR സുബ്രഹ്മണ്യൻ, PM റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിവച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനശ്രീ വഴി പാവപ്പെട്ടവരിൽ എത്തിക്കുമെന്ന് ജനശ്രീ ജില്ലാ ചെയർമാൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ഗുരുവായൂർ നിയോജകമണ്ഡലം നേതൃത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനായി ഓരോ മണ്ഡലത്തിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനശ്രീ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് February 2 കോട്ടയത്ത് നടക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി സംഗമത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് 100 പങ്കെടുപ്പിക്കാനും യോഗം തീരുമാനിച്ചു. ജനശ്രീ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ KPA റഷീദ് അധ്യക്ഷനായി. VK ഫസലുൽ അലി, KD വീരമണി, KV ഷാനവാസ്, KP ഉമ്മർ, PK ജമാലുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വിഭാഗം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമയ പ്രദർശനം സംഘടിപ്പിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് NV സുരേഷ്, സെക്രട്ടറി MK രാജേഷ്, ട്രഷറർ AK ജയൻ, രക്ഷാധികാരി MS ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി സ്വാമിനാഥൻ തുടങ്ങിയവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൊരട്ടിക്കര സ്വദേശിനി കുമാരി കീർത്തന, കൃഷ്ണകുമാറിന്റെ സോപാന സംഗീതവും ശുഗപരം രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തായമ്പകയും നടന്നു. എരുമപ്പെട്ടി കിഴക്കേങ്ങാടി മുതൽ സർക്കാർ ആശുപത്രി വരെ റോഡിനിരുവശവും വൈദ്യുത ദീപാലങ്കാരവും ഒരുക്കിയിട്ടുണ്ട്. പുരാഘോഷ ദിനമായ ബുധനാഴ്ച എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് സമീപം ഒരുക്കിയ പന്തലിൽ നിന്ന് 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടക്കും. ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനവും അനധ്യാപക ദിനവും ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ടെന്നി പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ബിൻസി മരിയ ഇമാനുവൽ, അധ്യാപകരായ സജിമോൻ ബിൻസി തുടങ്ങിയവർ സംസാരിച്ചു. സംയോജിത കൃഷി ക്യാമ്പയിനിന്റെ എടത്തിരുത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം ചൂലൂരിൽ നടന്നു. വലിയകത്ത് തേനുങ്ങൽ അയ്യൂബിന്റെ സ്ഥലത്ത് നടന്ന ചടങ്ങിൽ KR സീത ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. VK ജ്യോതിപ്രകാശ്, രാജേഷ ശിവജി, സുബൈദ അബ്ദുൾ ജബ്ബാർ, ബൈന പ്രദീപ്, AV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ നാലാംകല്ല് നിവാസിയായ ഇരുവൃക്കകളും തകരാറിലായ യുവതി വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. അരിമ്പൂർ നാലാംകല്ല് കോവിൽ റോഡിൽ കാട്ടിപ്പറമ്പിൽ ജയചന്ദ്രന്റെ ഭാര്യ 31 ഹിമയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി സഹായം തേടുന്നത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് 3 ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്താണ് ഹിമയുടെ ജീവൻ നിലനിർത്തുന്നത്. 4 സ്ഥലത്താണ് ഹിമയും കുടുംബവും കഴിയുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനായ ജയചന്ദ്രന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് വയോധികരായ രക്ഷിതാക്കളെ പോറ്റുവാനും ഹിമയ്ക്ക് വേണ്ട ചികിത്സ നടത്താനും കഴിയാത്ത അവസ്ഥയാണ്. അമ്മ ശാന്തയാണ് ഹിമയ്ക്ക് വൃക്ക നൽകാൻ തയ്യാറായിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 20 രൂപ ഈ നിർധന കുടുംബത്തിന് അത്യാവശ്യമായിരിക്കുകയാണ്. ഈ തുക കണ്ടെത്താനായി TN പ്രതാപൻ MP, മുരളി പെരുന്നല്ലി MLA, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ തുടങ്ങിയവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എറവ് ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇരു വൃക്കകളും ഡാമേജായി അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. 4 ഭൂമിയും ഒരു പുരയിടവും മാത്രമുള്ള ഈ നിർധന കുടുംബം ഹിമയുടെ ഭർത്താവ് ജയചന്ദ്രൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള തുച്ഛ വരുമാനം കൊണ്ടാണ് ജീവിതം തള്ളി നിൽക്കുന്നത്. ഏകദേശം 10 ഈ രോഗം ബാധിച്ചിട്ട് ഇപ്പോൾ 3 ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇനി കിഡ്നി മാറ്റിവെക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ ഉപദേശിച്ചിട്ടുള്ളത്. ഈ യുവതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി 04-37-07-00-005-01-69 എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ 7-01-2
7030387 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശ്ശൂർ. ചാലക്കുടി വിയാർപുരം ശാസ്തംകുന്ന് ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. ശാന്തി ബിനുദാസ് സഹകാർമ്മികനായി. പ്രസിഡന്റ് MP തിലകൻ, സെക്രട്ടറി MB മഞ്ജു, ഗജാൻജി MR അശോകൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ബുധനാഴ്ച കാവടിയാട്ടം നടക്കും. മാള ഫൊറോന പള്ളിയിൽ അമ്പു തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. തിങ്കളാഴ്ച ടൗൺ അമ്പ് നടക്കുമെന്ന് വികാരി ഫാദർ ജോർജ് പാറമേൻ അറിയിച്ചു. സഹ്റ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുമനേങ്ങാട് സഹ്റ ഗ്ലോബൽ സ്കൂളിൽ ആർട്ട് ഹോളിക് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആദ്യ ദിനത്തിൽ മുതിർന്ന പൌരന്മാരും കുട്ടികളും തമ്മിൽ സംവദിക്കുന്ന ഗ്രാൻഡ് പാരന്റ്സ് മീറ്റ് നടത്തി. മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് സെക്രട്ടറി കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി നേതൃത്വം നൽകി. അഡ്മിൻ മാനേജർ മഹമ്മൂദ് അലി നൈമി, ട്രസ്റ്റ് ചെയർമാൻ PB അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി ഹാഫ്ലിൻ ഔഷാദ് സഖാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടോ, കണ്ടോ, ഇനി അവിടെ നിൽക്കട്ടെ. വാങ്ങി വാങ്ങിയിട്ട് ഉമ്മ എന്ത് ചെയ്തു, ആ മൊബൈൽ ഫോൺ കുറച്ച് ഉയരത്തിൽ വെച്ചു കുട്ടിക്ക് കിട്ടാത്ത സ്ഥലത്ത്. സഹ്റ ഗ്ലോബൽ സ്കൂളിൽ നടക്കുന്ന സഹ്റ ആർട്ട് ഹോളിക് ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ആദ്യത്തെ സെഷനായ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഗ്രാൻഡ് പാരന്റ്സ് മീറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ പരമൻ അന്നമനട ഫൗണ്ടേഷന്റെ സർഗപ്രഭ പുരസ്കാരം ഗായകൻ P ജയചന്ദ്രന് വെള്ളിയാഴ്ച സമ്മാനിക്കും. അന്നമനട ചെമ്പിക്കാടത്ത് NSS ഹാളിൽ വൈകിട്ട് 6 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി K രാധാകൃഷ്ണൻ പുരസ്കാരം നൽകും. ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് സംഗീത സന്ധ്യ നടക്കും. അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, അന്നമനട ബാബുരാജ്, കലാഭവൻ ഡെൻസൻ, PK കിട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലായി വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പറപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം നിർവഹിക്കും. 28 അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കും. ഭാരവാഹികളായ ജോസ് ആറ്റങ്കുഴിയിൽ, MO ജോൺ, നന്ദകുമാർ ചുള്ളിക്കാട്ടിൽ, പോൾ കൈപ്പിള്ളി പറമ്പിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബേക്കേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ മണ്ഡലം സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കിരൺ S പാലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VV ഉമ്മർകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ, PTA മുഹമ്മദ് ഹാഷിം, PM ഇബ്രാഹിം, ഹെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കൃതികളുടെ ആലാപന മാതൃകയിൽ ജ്യോതിദാസ് ഗുരുവായൂർ ചിട്ടപ്പെടുത്തിയ പഞ്ചരത്ന അഷ്ടപതിയുടെ അരങ്ങേറ്റം ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്ര സന്നിധി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ സഹകരണത്തോടെ ഗുരുവായൂർ ഗീതാഗോവിന്ദം ട്രസ്റ്റാണ് അരങ്ങേറ്റം നടത്തുന്നത്. സോപാന സംഗീതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 5 അഷ്ടപതികൾ സന്നിവേശിപ്പിച്ച് പഞ്ചരത്ന അഷ്ടപതി അവതരിപ്പിക്കുന്നത്. അഷ്ടപതിയിൽ ഏറ്റവും ശ്രദ്ധേയമായ 5 യഥാക്രമം ക്രോഡീകരിച്ച് വയലിൻ, മൃദംഗം, ഇടയ്ക്ക എന്നീ സംഗീതോപകരണങ്ങളുടെ നാദതാള ലയത്തിലാണ് ഗീതാഗോവിന്ദ പഞ്ചരത്നം എന്ന പേരിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച രാവിലെ 11 ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. ഡോക്ടർ കുഴൽമന്നം G രാമകൃഷ്ണൻ മൃദംഗത്തിലും രാധിക പരമേശ്വരൻ വയലിനിലും തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ഇടക്കയിലും അണിനിരക്കും. വ്യാഴാഴ്ച രാവിലെ 8:30 വടക്കേനടയിലെ നാരായണാലയത്തിൽ ജയദേവ കവിയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗീതാഗോവിന്ദൻ ട്രസ്റ്റ് ഭാരവാഹികളായ KP കരുണാകരൻ, R നാരായണൻ, P ഉണ്ണികൃഷ്ണൻ, ജ്യോതിദാസ് ഗുരുവായൂർ, പൈതൃകം ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു കെ നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ സിൻഡോ തൊറയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് കുത്തൂർ സന്ദേശം നൽകി. വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, ട്രസ്റ്റിമാരായ MV ജിയോ, MK ജോസ്, PD ഡിൻഡോ, ജനറൽ കൺവീനർ PV ഫെർണാണ്ടസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. Thank you.
പ്രധാന വാർത്തകൾ വീണ്ടും. മാള കോട്ടമുറിയിൽ വീട്ടിൽ മോഷണം, 4.5 പവന്റെ ആഭരണങ്ങളും 8,000 രൂപയും കവർ. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. രാത്രികാലങ്ങളിൽ വളവ് ശ്രദ്ധയിൽപ്പെടാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നു. ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂരിൽ ആനയിടഞ്ഞു. പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് കൊമ്പൻ ഇടഞ്ഞത്. മലക്കപ്പാറയിൽ ബൈക്ക് അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു. മലക്കപ്പാറ സ്റ്റേഷനിലെ വിൽസനാണ് മരിച്ചത്. വിയൂർ പാടുക്കാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പൂവത്തൂരിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികയായ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.